എനിക്കും കിട്ടിയില്ല, എനിക്കും കിട്ടിയില്ല ഹെൽമെറ്റ്. സൈക്കിളെ ചതിക്കല്ലേ, അമ്മയുടെ കിട്ടും. ഹായ് ഗൈസ്, അവ അമ്മയ്ക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് ഓടിച്ചോടിക്കാനായിട്ട്. അപ്പൊ അതിന് ഒരു ഹെൽമെറ്റ് വേണം. ഹെൽമെറ്റ് ഉണ്ടായില്ല. അപ്പൊ ഹെൽമെറ്റ് ഇപ്പൊ ഞങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തി. അപ്പൊ സംഭവം കിട്ടിയുണ്ട്. ഇനി നമുക്കിത് അൺബോക്സ് ചെയ്ത് കിട്ടുവാണോ നല്ലതാണോ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. അപ്പൊ നമുക്ക് അപ്പൊ നിങ്ങൾ എനിക്കൊരിതില്ലോ. പഞ്ചറായ പാട്ട സൈക്കിളോട് നന്നായേക്കാണ് സാധനം. ഫസ്റ്റ് സൈക്കിള് മാറ്റി വിടുന്നു. നിന്റെ സൈക്കിൾ ഇവിടെ ആർക്കും കാണണ്ട. ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടില്ലോ. ആ ഇത് തന്നെ. ഗൈസ്, ഇപ്പൊ ആരും ഇതുവരെ യൂസ് ചെയ്തൊരു കിഡിലെ സാധനമായിട്ടാണ് ഞാൻ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പെട്ടി തുറക്കാൻ വേണ്ടി കൊടുക്കണേ. ഇത് സ്ക്രൂ ഡ്രൈവറോ? ഇത് സ്ക്രൂ അല്ലേ? ഇത് വെച്ച് ഞാൻ അൺബോക്സ് ചെയ്യാം. ബില്ലൊന്നും കീറി കളയിലേട്ടാ. അപ്പൊ നമ്മുടെ കുഞ്ഞു, നീ ഇത് ലോക്കൽസിലൊന്നും കൈ വെക്കരുത്. ഇതെന്താണ് ഈ സാധനമേ? ഈ ഹെൽമെറ്റിന് എന്ത്? ഇതിൽ തന്നെ ഇരുന്നാ മതിയോ? ഞാൻ എടുത്തുക്കാ. അങ്ങനെ എടുക്കല്ലേ, പെട്ടെന്ന് പിടിക്കൂ സഹോദരി. അല്ലെങ്കിൽ ക്യാമറ ഒന്ന് പിടിക്കൂ സഹോദരി. പോടായ്, ഞാൻ എടുത്തുതരാം. ഗൈസ്, കുക്കിക്ക് എന്നോട് ബഹുമാനം ഇല്ല. ഗൈസ്, ബഹുമാനം ബഹുമാനം എന്ന് പറഞ്ഞ സാധനം കുക്കിയുടെ ഏഴ് അയില് വക്കത്ത് പോലും പോയിട്ടില്ല. ഇതാണ് നമ്മുടെ വെഗ ഡിസൈനർ ഹെൽമെറ്റ്. നിന്റെ സ്റ്റിക്കർ ഒക്കെ പറിച്ചോളി. ഇതൊന്നും കാണാമില്ല. എവിടെ നിന്ന് ഇടിക്കണേന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെയാണ് നമ്മുടെ ഹെൽമെറ്റ്. അതൊന്നും ഞാൻ വെച്ച് നോക്കട്ടെ. ഞാൻ വെക്കാം. ഞാൻ വെക്കാടി. രണ്ടു വയസ്സും വെക്കാം. ആശുപത്രി കൊണ്ടോണേ. അല്ല താത്ത ഇനി കുക്കിയുടെ പ്രാന്തത്തി പോലുള്ള ഒരു കുക്കിയുടെ സംഭവം ഇങ്ങനെ കഴിഞ്ഞു. ഇനി എന്റെ ട്രൈ ഞാൻ വെച്ചെങ്ങനെ ഇരിക്കുന്നു നോക്കാം. അവളുടെ പാട്ട സൈക്കിൾ ആയിരിക്കണോ എന്റെ ഗിയർ? ആ സൈക്കിൾ ഇതില് വേണം. അയ്യോ
ഏതൊരു പാട്ട സ്ലൈഡ് പോയതാണ് ആള് നോക്കണത്. കണ്ട നോക്കട്ടെ. അയ്യോ ദാരിദ്ര്യം. അപ്പൊ കുഞ്ഞ് എടുക്കണം. ഗേൾസ് ഗേൾസ് നമ്മൾ ഒന്നാണ്, ഒന്ന് ചങ്കാണ്, ചങ്സ്. ഇവനൊക്കെ ഏതോ ദാരിദ്ര്യം പിടിച്ചവൻ. ഹായ് ഗൈസ്. ദാരിദ്ര്യം പിടിച്ചവനെ കുഞ്ഞു കഴിഞ്ഞു സേ. നിനക്ക് ടിപിക്ക് എത്ര മാർക്കായിരുന്നു? ടിപിക്കോ ഇതൊക്കെ കാണണം ഗൈസ്. എന്താ പറയാ, ഇവളുടെ ട്യൂഷന് പോണുണ്ട് ഗൈസ്. അപ്പം വിറ്റാണ് ടെസ്റ്റ് പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ഇമ്പോസിഷൻ കൊടുക്കും അവൾക്ക് തെറ്റുള്ളത്. അപ്പൊ ആ ഇമ്പോസിഷൻ ഉള്ള ദിവസം മാത്രമേ ഉള്ളൂ ബുക്ക് ഉണ്ടോയില്ല. എന്നിട്ട് വഴി വെച്ചെന്നോട് പറയും, അയ്യോ ബുക്ക് എടുത്തില്ല, കുക്കിയുടെ സൈക്കോളജിക്കൽ മൂവ്. താങ്ക് യു, താങ്ക് യു. നമുക്ക് നമ്മുടെ സൈക്കിൾ വേണം. ഇതാണ് എന്റെ സൈക്കിള് ഗൈസ്. അറിയില്ലാട്ടോ, വേഷം കണ്ട് കാണിക്കുമ്പോ ഓർക്കണായിരുന്നു. എനിക്കറിയോ സാസം മുട്ടി. ഇതാണ് നമ്മുടെ ബില്ലി. നല്ല വല്ലേ ഹെൽമെറ്റ് എന്തിനിപ്പ ഊരാൻ പറഞ്ഞോട്. അപ്പൊ നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ അറിയാം. ഇതിന്റെ ബില്ല് അടിപൊളി ഉണ്ട്. നമ്മുടെ സ്ക്രൂ കാണാതെ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു വെറൈറ്റി ആയിട്ടൊരു സംഭവം കാട്ടിത്തരാം. കുക്കിയുടെ സൈക്കിളിലിരിക്കുന്ന സാധനം കാട്ടിത്തരാം ഗൈസ്. കുഞ്ഞു ഗൈസ് കണ്ടില്ലേ ഗൈസ്, ഒരു സൈക്കിളിന്റെ കോലാണ് ഈ കാണുന്നത്. ഇനി യൂട്യൂബിൽ ഇടണ്ടി കിട്ടും. അമ്മോട് പരാതി പറയാൻ പോയി. അറിയാണ്ട് അവളുടെ സൈക്കിളുള്ള സത്യം വിളിച്ചു പറഞ്ഞാണ് അവളിപ്പൊ. ഞാനായിരുന്നു അവളുടെ സൈക്കിളിന്. എടി കുക്കി ഇതിന്റെ റേറ്റിംഗ് ഞാൻ തന്നെ. ഇതിനെ കുറിച്ച് പറയാണെങ്കിൽ ലോക്കൽസിൽ ഒന്നും തുടങ്ങുള്ളൂ കേട്ടോ. അപ്പൊ ഇനി നല്ല റേറ്റിംഗ് ആണ്. അപ്പൊ ഫ്ലിപ്കാർട്ടിലൊക്കെ നല്ല റേറ്റിംഗ് ആണ്. ഇവിടെ എഴുതിണ്ടല്ലോ എവിടെ ടു മെയിൻറ്റെയിനിങ് എ ഗുഡ് ഫീൽഡ് ഓഫ് വിഷൻ. വിഷ മറ്റു പുള്ളി കാരണല്ലേ അവഞ്ചേഴ്സിലുള്ളത്. ഫോർമേഷൻ ഓഫ് സ്ക്രാച്ചസ് ആൻഡ് അക്കമലേഷൻ ഓഫ് ഡേർട്ട് ഓൺ ദ വിസർ. എന്റെ പൊന്നു, ഒരു ഓട്ട ഇട്ടിട്ടടക്കം അതിന്റെ ഉള്ളു. മതിയായ ഇവിടെ തൊളിട്ടാ അങ്ങനെ. ഒരു മിനിറ്റ്, സൈക്കിൾ കൂട്ടാ. ഗുഡ് മോർണിംഗ്. അവളുണ്ട്, അവളുടെ ഒരു പാട്ട സൈക്കിളുണ്ട്, അവളുടെ ഒരു പാട്ട മാസ്ക് ഉണ്ട്, അവളെ എല്ലാ പാട്ട സാധനങ്ങളും ഉണ്ട്.
എന്ത് ശോകാണെന്ന് നോക്കി നിങ്ങൾ കമന്റ് ഇടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഏറ്റവും കൂടുതൽ വ്യൂ ഇതുള്ളത് അടുത്ത പ്രാവശ്യം വീഡിയോ എന്തായിരിക്കും. ബട്ട് നിങ്ങൾ ശരിക്കും കമന്റ് ഇടുന്നത് എന്താ ഞാൻ പറഞ്ഞുതരാം. വേണ്ട, നോ, അവളുടെ കലാദികളൊന്നും വേണ്ട. നിങ്ങൾക്കത് കാണണോ? 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 അടുത്തൊരു വീഡിയോയില് കണ്ടാതീലേ. നിങ്ങൾ ഇത് കമന്റ് ഇട് കാണണോ വേണ്ടത്. അപ്പൊ വേണമെന്ന് പറഞ്ഞാൽ എന്തായാലും എനിക്കിച്ചിരി വിഷമാണെങ്കിലും കാട്ടിത്തരാ ഞാൻ. നീ വേണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും.